പാസ്പോർട്ടിലെ പോലെ തന്നെ അവിടെയും പേര് നിങ്ങളുടെ എൻ്റർ ചെയ്യുക. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്ന് നിങ്ങളത് മെൻഷൻ ചെയ്യുക. അത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകമാകെ പടർന്നു പിടിച്ചിരിക്കുന്ന COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾ റദ്ദു ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികൾക്ക് OICC കുവൈറ്റ് ഏർപ്പെടുത്തുന്ന പ്രത്യേക വിമാന സർവീസ് രജിസ്ട്രേഷൻ ആരംഭിച്ച വിവരം അറിയിക്കുകയാണ്. അതിലേക്ക് എപ്രകാരമാണ് രജിസ്റ്റർ ചെയ്യാവുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിലെപ്രകാരം നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അത് എത്രമാത്രം സൗകര്യപ്രദമാക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ വിശദമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ബദു ട്രാവൽസുമായി സഹകരിച്ച് പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാന സർവീസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നത്. രോഗികൾ, ഗർഭിണികൾ, പ്രായമായവർ, ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, സന്ദർശക വിസയിൽ വന്ന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്നവർ, വിവിധ പരീക്ഷകൾക്കായി നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താം. ഈ സേവനം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനായി ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പേജിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇത് എപ്രകാരമാണ് രജിസ്റ്റർ ചെയ്യാവുന്നത് എന്ന് ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെപ്രകാരം രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും മുൻഗണനാ ക്രമത്തിൽ മാത്രമാകും ഈ സേവനത്തിനായി പരിഗണിക്കുക. ബന്ധപ്പെട്ട സർക്കാരുകൾ നൽകുന്ന അംഗീകാരത്തിനും ഉത്തരവുകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി മാത്രമായിരിക്കും ഈ സേവനം ലഭ്യമാകുക എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നു. അതുപോലെ ഇതിലെ നിബന്ധനകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതും പൂർണ്ണമായിട്ട് നിങ്ങൾ വായിക്കുക. നിങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കുക. അതിൻ പ്രകാരം നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് ക്രമീകരിക്കാവുന്നതാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങൾക്കും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ സൗകര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇതെപ്രകാരം രജിസ്റ്റർ ചെയ്യാവുന്നുള്ളത് വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേജ് ഓപ്പണായി കിട്ടും. അപ്പോൾ ആ പേജിനകത്ത് അവർ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, OICC കുവൈറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ബദുർ ട്രാവൽ കുവൈറ്റ്. അപ്പോൾ ആ അതിൻ്റെ താഴെ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നതനുസരിച്ച് സർനെയിം, പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന അതേ പേര് തന്നെ നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പം ജസ്റ്റ് ആ ഒരു ലെറ്റർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉറഞ്ഞിടുന്നു. അതുപോലെ സർനെയിം പാസ്പോർട്ടിലെ പോലെ തന്നെ അവിടെയും പേര് നിങ്ങളുടെ എൻ്റർ ചെയ്യുക. ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്ന് നിങ്ങളത് മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, വാലിഡ് മൊബൈൽ നമ്പർ തന്നെ നിങ്ങൾ കൊടുക്കുക. അതുപോലെ വാട്സപ്പ് നമ്പർ, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ കുവൈറ്റിൽ എവിടെയാണ് എന്നുള്ളത് നിങ്ങളവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇമെയിൽ ID നിങ്ങളവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്കൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപ്പോൾ ആ മെയിൽ ID നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഹോം അഡ്രസ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, നമ്മുടെ നാട്ടിലെ എവിടെയാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത് അത് മെൻഷൻ ചെയ്യുക. ഡിസ്ട്രിക്റ്റ്, ഏത് ജില്ലക്കാരനാണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ പാസ്പോർട്ട് നമ്പർ നിങ്ങൾ മെൻഷൻ ചെയ്യണം. പാസ്പോർട്ട് നമ്പർ കഴിഞ്ഞാൽ എന്നാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാനിവിടെ June 5 ഫ്രൈഡേ മെൻഷൻ ചെയ്തു. ജസ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ കൊച്ചിയാണോ, കോഴിക്കോടാണോ, കരിപ്പൂരാണോ, എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഐ പെർമിറ്റ് ബദു ട്രാവൽ ടു യൂസ് ദ എബോ ഇൻഫർമേഷൻ ഫോർ ഫ്ലൈറ്റ് ബുക്കിംഗ് പർപ്പസസ്.
യെസ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ വരും. ആ ബട്ടണിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സബ്മിറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കേണ്ടോ? ഇപ്പോൾ ഒരു പേജ് വന്നിരിക്കും, നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ്, ഇപ്രകാരം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബന്ധപ്പെട്ടവർ നിങ്ങളുമായി ബന്ധപ്പെടുകയും ഫോണിൽ ബന്ധപ്പെടുകയോ ഇമെയിൽ വഴി ബന്ധപ്പെടുകയോ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ കൂടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ. Thank you.